അഭയേട്ടൻ അധികം ഒരുങ്ങുന്നൊന്നും ഇഷ്ടമല്ല. സ്വർണത്തോടും കമ്പമില്ല. അയാൾ അങ്ങനെ ആയിക്കോട്ടെ. എങ്കിലും മോള് കതിർ മണ്ഡപത്തിൽ കേറുമ്പോ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് വെട്ടിത്തിളങ്ങി നിക്കണം. വിവാഹത്തിന്റെ ഒന്ന് വെട്ടിത്തിളങ്ങിട്ട് കാര്യമില്ല അമ്മേ. അതിനുശേഷവും ജീവിതത്തിൽ നല്ല വെളിച്ചം വേണം. ഓ തുടങ്ങി. ദൈവ ആപത്തൊന്നും വരുത്തി വെച്ചില്ലെങ്കിൽ എന്നും വെളിച്ചമുണ്ടാവും മുത്തശ്ശന്റെ ഈ പൊടിമോളുടെ ജീവിതത്തിൽ. മുത്തശ്ശനെ ഈ ടെൻഷനൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉഷാറാവ്. ഏത് നേരവും മൂടിക്കെട്ടിയ മുഖം. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നു. ഇത്രയും നാളും പറ്റിച്ചേർന്ന് നിന്ന കൊച്ചുമോള് പോകുന്നതിലുള്ള സങ്കടമാണോ ഇത്? എനിക്കറിയാം ആയിരിക്കുന്ന. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ മുത്തശ്ശൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ഞാൻ കൺമുന്നിലുണ്ടാവും. അതിന്റെ പേരില് വെറുതെ വേദനിക്കണ്ട. എന്നും കാണണ്ട മോളെ, വല്ലപ്പോഴും കണ്ടാലും മതി. പക്ഷെ കാണുമ്പോ മോളുടെ മുഖത്ത് ഈ നിറഞ്ഞ ചിരി വേണം. സുഖമാണോന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോ നിറഞ്ഞ മനസ്സോടെ അതേ മുത്തശ്ശാന്ന് മോള് പറയുകയും വേണം. അപ്പോഴാ മനസ്സിനൊരു തണുപ്പ് കിട്ടുന്നത്. മോള് തിരഞ്ഞെടുത്ത ബന്ധം എന്ന് കരുതി അത് മോശമായി പോണേന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ മോളെ. നിശ്ചയത്തിന് വേണ്ടി എടുത്ത ഡ്രസ്സും ആഭരണവും ഒക്കെ അണിഞ്ഞ് മോൾ എല്ലാവരോടും അഭിപ്രായം ചോദിക്കുക. അവളുടെ സന്തോഷവും പ്രതീക്ഷയൊക്കെ കാണുമ്പോ പയ്യ ശ്രീയേട്ട അത് നോക്കി നിൽക്കാനാവുന്നില്ല. അതുകൊണ്ടാ ഞാൻ കാണണം എന്ന് പറഞ്ഞത്. എന്താ എല്ലാരും തീരുമാനിച്ചിരിക്കുന്നത്? നിശ്ചയം നടക്കാൻ പാടില്ല. അപ്പോ അതിനുള്ള കാരണം പറയണം. എന്ത് കാരണം? ഇനി കെട്ടുകഥയൊന്നുമില്ല. നടന്നത് ഗായത്രി മോൾ അറിഞ്ഞേ പറ്റൂ. നിശ്ചയത്തിനേതായാലും അഭിവരില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെ വരുമ്പോ മോളെല്ലാം മനസ്സിലാക്കണം. എന്നിട്ട് പിന്നെ ആരെയെന്ന് വെച്ചാ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. മംഗളാപുരത്തു നിന്ന് ഇവിടേക്ക് പുറപ്പെട്ടപ്പോ എന്തൊരു സന്തോഷായിരുന്നു. എല്ലാരെയും കാണാൻ ഒരുതരം ആവേശമായിരുന്നു. ഇനിയിപ്പൊ മടക്കയാത്രയിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല ശ്രീയേട്ട. ഗായത്രി മോക്കിപ്പോ നാഥൻ സാറിനെയും ബാലമോളെയൊക്കെ ജീവനാ. അതുകൊണ്ട് എല്ലാം കേട്ട് കഴിയുമ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തിരിച്ചടിയൊന്നും ഉണ്ടായില്ലെങ്കിലും അത് സ്വപ്നം മാത്രം ശ്രീയേട്ട. സ്നേഹിക്കുമ്പോ അമിതമായി സ്നേഹിക്കും, വെറുത്തു കഴിഞ്ഞ പിന്നെ ഒരുതരം ഭ്രാന്താ. അവരെ നശിപ്പിക്കണമെന്ന് വാശിയാ. ഇവിടെ ബാലയും ജയേട്ടന്റെ അച്ഛനൊക്കെ വഞ്ചിച്ചെന്നറിയുമ്പോ അവൾ ഏത് രീതി പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ബാലമോളുടെ ജീവന് പോലും ഭീഷണിയായിരിക്കും എന്റെ മോള്. ഹോട്ടൽ മുറിയിൽ വെച്ച് അബിയേയും ബാലമോളെയും കണ്ടപ്പോ അവരുടെ വിവാഹം കഴിഞ്ഞെന്ന് തോന്നിയില്ല അച്ഛന്. അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ അവിടെ കൊണ്ടെല്ലാം അവസാനിച്ചേനെ. ഇതിപ്പോ ചുറ്റിനും തീയ, എങ്ങനെ അതിന് മറികടക്കണമെന്ന് അറിയില്ല. എന്തായാലും ശ്രീയേട്ടൻ ബാലമോളോട് പറ, അവിടെ ഇപ്പൊ ഗായത്രി മോള് നിശ്ചയത്തിന് വേണ്ടി ഒരുങ്ങുകയാണെന്ന്. ബാലമോളും അഭിയും എന്താന്ന് വെച്ച് തീരുമാനിക്കട്ടെ. Yeah.
മുത്തശ്ശ, പോവാ പോവാ. ഞാൻ എവിടേക്ക്? പറയാൻ, എല്ലാം പറയാൻ ഗായത്രി മോളോട്. മോളെ, ഞാൻ തന്നെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പോവാ. അവൾ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. എല്ലാം പറഞ്ഞതിന് ശേഷം തല താഴ്ത്തി നിൽക്കും അവളുടെ മുൻപിൽ. അവൾ എന്ത് ചെയ്താലും അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള മനസ്സുമായിട്ട്. എന്നാ ശ്രീകാന്ത് പോയിക്കോളും മോളെ, അയാളെ പോയി എല്ലാം പറഞ്ഞോളും. അതല്ല ശരി. ശ്രീമാമ പറഞ്ഞ അതിനുശേഷം അവൾ എന്നെ കാണാൻ വരും. അത്രേ സമയം അതിനു വേണ്ടി നെഞ്ചിടിപ്പോടെ ഞാൻ കാത്തിരിക്കണം. എന്നാ ഇതങ്ങനല്ല, പറയേണ്ടവർ തന്നെ എല്ലാം പറയുന്നു. ഗായത്രി മോള് തരുന്നത് എന്താന്ന് വെച്ചാ ആ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങുന്നു. എനിക്ക് പേടിയാവുന്നു മോളെ. ഞാൻ പറഞ്ഞാലും മോളി വിവരം പറയാൻ അവിടേക്ക് പോരുത്. ഈ ഭയമാണ് കാര്യങ്ങൾ ഇത്രത്തോളം കൊണ്ടെത്തിച്ചത്. എല്ലാവരും ഇത്രയും ദിവസം ജീവിക്കായിരുന്നു മുത്തശ്ശ, എരിയുമല്ലായിരുന്നോ? ഇനിയെങ്കിലും അതിനൊരു ശമനം വേണ്ടേ? മരിക്കുകയാണെങ്കിൽ മരിക്കാം നമുക്ക്. എന്നാ മരണതുല്യമായ നഷ്ടങ്ങളും വേദനകളും സഹിച്ചുള്ള ഈ ജീവിതം അത് കുറച്ച് കട്ടിയാണ്. അതിനൊരു അവസാനം വേണം, തീരണം ഇന്നത്തോടെ എല്ലാം. മോളെ, മോളെ, ഇവിടെ ഒരാള് നിന്റെ വാക്കിന് മാത്രമേ ഇപ്പൊ വില തരുന്നുള്ളൂ. ഒരുങ്ങ എന്റെ കുഞ്ഞ്, ഇനിയിപ്പ നീ വന്ന് കൊള്ളാന്ന് പറഞ്ഞാലേ തൃപ്തി വരത്തുള്ളൂ. അത് മാത്രമല്ല, പറയാനുള്ളതൊക്കെ പറയണമെന്ന് എനിക്ക് എന്റെ മോളോട്. എന്ന് വെച്ചാ നാറിയ അവിഹിത ബന്ധത്തെ പറ്റി പറയാൻ പോവാണോ നീ? അങ്ങനെ എന്റെ കുഞ്ഞിന്റെ നിശ്ചയം മുടക്കാൻ പോവാണോ? അങ്ങനെ ഒരു അവിഹിത ബന്ധം നടന്നെങ്കിലല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ. ഞാൻ തെറ്റായ വഴിക്ക് പോയിട്ടില്ല, ഗായത്രി മോളെ അങ്ങനെ ചതിച്ചിട്ടുമില്ല. പിന്നെ സത്യങ്ങൾ അറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. പലരും പലതും അറിഞ്ഞിട്ടും അത് എന്നിൽ നിന്ന് മറച്ചു പിടിക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. എന്നാൽ ഞാൻ അറിഞ്ഞതും ഗായത്രി മോൾ അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് അവളോട് പറയണോ എനിക്ക്? പറയുന്നതൊക്കെ കൊള്ളാം. എല്ലാറ്റിനൊടുവിൽ എന്റെ മോളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ പൊടിയരുത്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരത്തെ ആവായിരുന്നില്ലേ? അത് ചെയ്യാതെ മുഹൂർത്തടുത്തപ്പോഴുള്ള ഈ വരവ് എന്റെ കുഞ്ഞിനെ കൊല്ലാനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആരാരെ കൊല്ലുമെന്ന് കണ്ടറിയണം മുത്തശ്ശ. ഏതായാലും എല്ലാം പറഞ്ഞ ശേഷം
ഞാൻ മോളുടെ മുമ്പിൽ കൈയും കെട്ടി നിൽക്കും. പിന്നെ അവൾക്ക് എന്നെ എന്തും ചെയ്യാം, എന്തും. അതുകൊണ്ടാ ആരെയും കൂട്ടാതെ ഞാൻ വന്നത്. എന്താടി നിന്റെ മനസ്സിൽ? നടക്കാൻ പാടില്ലാത്ത ഒരു ബന്ധമായിരുന്നു ഇത്. ഗായത്രി മോൾ ഇഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒരാളെയാണ് ഇഷ്ടപ്പെട്ടത്. പ്രായം ഉൾപ്പെടെ ഏത് രീതിയിൽ നോക്കിയാലും ഈ ബന്ധം ചേരുന്നതായിരുന്നില്ല അവൾക്ക്. എന്നിട്ടും അവൾ അഭിയേട്ടനെ ഇഷ്ടപ്പെട്ടത് ദൈവനിയോഗമാണ്. എന്നാൽ ദൈവം കാട്ടിയ ആ അനീതിക്ക് ഇന്ന് അവസാനം കാണേണ്ട ദിവസമാ. അപ്പോഴും ആ ശക്തിക്ക് അറിയൂ ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന്. കുറച്ചുകൂടി ക്ഷമിക്കും മുത്തശ്ശൻ, സമയം തരാ എന്നെ ശിക്ഷിക്കാൻ. ആരും തടസ്സം പിടിക്കാൻ വരില്ല, ചെയ്യേണ്ടത് ചെയ്യാം നിങ്ങൾക്കൊക്കെ. ആദ്യം ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ഞാൻ ചേച്ചിയെ കാത്തിരിക്കായിരുന്നു. നോക്കു ചേച്ചി, ചേച്ചി എനിക്ക് സെലക്ട് ചെയ്തെന്ന ഓർണമെന്റ്സ് അടിപൊളിയായിട്ടില്ലേ. മോൾക്ക് ഏത് ആഭരണം ഇണങ്ങും, എന്തിട്ടാലും നല്ലതാ. അത് പിന്നെ ചേച്ചി അങ്ങനെയല്ലേ പറയൂ, എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അല്ല ചേച്ചിയുടെ മുഖത്തെന്താ ഒരു സങ്കടം? അത് ഞാൻ മോളോട് ചില സത്യങ്ങൾ പറയാനായി വന്നത്. എന്താ ചേച്ചി? ഈ നിശ്ചയം അത് നടക്കില്ല. നടക്കില്ലേ? എന്താ അഭിയേട്ടൻ അങ്ങനെ പറഞ്ഞോ? അത് അഭിയേട്ടന് മോതിര കൈമാറ്റം നടത്താൻ കഴിയില്ല. എങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണമല്ലോ, അതെനിക്കറിയണം. അവസാന നിമിഷം കാലു മാറാനുണ്ടായ കാരണം എന്തായാലും അതെനിക്കറിയണം. അത് മോളൊരിക്കലും അഭിയേട്ടനെ കുറ്റപ്പെടുത്തരുത്, ആരെയും ശപിക്കരുത്. ഞങ്ങളൊക്കെ മോളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പലതും മോളിൽ നിന്ന് മറച്ചു വെച്ചെങ്കിൽ, അത് മോളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് മാത്രമാ. എനിക്ക് പഴംപുരാണം കേൾക്കണ്ട, പറയാനുള്ളത് വ്യക്തമായിട്ട് പറയണം, അതും വളച്ചുകെട്ടില്ലാതെ. പറയാനുള്ളത് വ്യക്തമായിട്ട് പറയണം, അതും വളച്ചുകെട്ടില്ലാതെ. എന്താ നിശ്ചയിച്ചുറപ്പിച്ച ചടങ്ങ് നടക്കാനുള്ള തടസ്സം? അതിന് വാളോങ്ങി നിൽക്കുന്നത് ആരാ? വളച്ചുകെട്ടില്ലാതെ തന്നെ പറയാം, അഭിയേട്ടന്റെ വിവാഹം അത് കഴിഞ്ഞു. ചേച്ചി. അതെ അതെ മോളെ, സത്യമാണ് ഞാൻ പറഞ്ഞത്. രണ്ടു മാസം മുൻപ് ആ ചടങ്ങ് നടന്നു. ആരാ? ആരാ അയാളുടെ ഭാര്യ?
ചോദിച്ചത് കേട്ടില്ലേ? ആരാ ആരാ അയാളുടെ ഭാര്യയെന്ന്? അത് എന്റെ സ്ഥാനം തട്ടിയെടുത്തവൾ അവൾ ആരാ? ഈ താലി ഇതെന്റെ കഴുത്തിലിട്ട് തന്നത് അഭിയേട്ടനാ. ചേച്ചി, അതെ, ഞാനിപ്പോ അഭിയേട്ടന്റെ ഭാര്യയാണ്. അന്നൊരു ദിവസം മോള് കന്യാകുമാരിയിൽ മോളുടെ മുത്തശ്ശനൊപ്പം വന്നിരുന്നല്ലോ. അന്ന് ആ ചടങ്ങ് നടന്നു, ഞങ്ങളുടെ വിവാഹം. ചേച്ചി സ്നേഹിച്ചാളെ, ചേച്ചി വിവാഹം കഴിച്ചു, അതിലെന്നെ തെറ്റ്? മോളെ, ഈ ദുഷ്ടോട് നീ ക്ഷമിക്കുകയാണോ? ഇനി ക്ഷമിക്കാതെ വെറുത്തിട്ട് എന്താ മുത്തശ്ശി കാര്യം? മുത്തശ്ശനുണ്ടോ ചേച്ചി വീട്ടില്? എനിക്കൊന്ന് കാണണം മുത്തശ്ശനെ ഇപ്പൊ തന്നെ. ചേച്ചി പോയി കാറിലിരിക്കെ, ഞാനങ്ങ് വരാം. മോളെ, പോവാൻ പോ. മോളെ, ഈ വഞ്ചന കാട്ടിയവരെ മോള് കാണാൻ പോവാണോ? കാണാൻ പോവാണോ? നീ പോയിക്കോ, എന്റെ കണ്മുമ്പിൽ നിന്ന് പോ. മോളെ, പോവാൻ. Oh.
ഗായത്രി മോളോ? ഞാൻ കൂടെയുണ്ട് മുത്തശ്ശ. ഞാൻ മോളോടെല്ലാം ഇതൊക്കെ എന്നെ നേരത്തെ അറിയിക്കണ്ടായിരുന്നു മുത്തശ്ശ. എങ്കിൽ ഞാൻ ഇത്രയും ആശിക്കില്ലായിരുന്നല്ലോ. ഒരു സമ്മാനം ചേച്ചിക്ക് എന്റെ വക വേണ്ടേ?